ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോനെ കുറിച്ച്. അപ്പോൾ നമ്മളെ കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കിളികളെ. അപ്പോൾ ഇന്ന് നിങ്ങളെ കിളികളുടെ ഒരു ലോകം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഫയർസ്കേടെ VM ആവിയറിയിലാണുള്ളത്. അപ്പോൾ ഈ VM ആവിയറി മഞ്ചേരി പാണ്ടിക്കാട് റോഡിലാട്ടോ ഈ VM ആവിയറി ഉള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്. വീടിൻ്റെ ടെറസിലാണ് ഈ ആവിയറി സെറ്റ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഫയാസ്ക. അപ്പോൾ കിളികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നമ്മൾ ഈ കാണുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണ്. ഏകദേശം 36 ബ്രീഡിംഗ് ബോക്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി കിളികളുടെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഫയാസ്കയോട് തന്നെ നേരിട്ട് ചോദിച്ചു പറയാം. അദ്ദേഹം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞുതരും. അത് പാർബ്ലോ ഫിഷർ, മാവ് ഫിഷർ, അങ്ങനെ ഒരു പേരാണ്. ഇത് വയലറ്റ് മാസ്ക് പൈഡ്, വയലറ്റ് മാസ്ക്, അങ്ങനെ ഒരു പേര്. ഇത് ഒലീവ് ഫിഷർ പൈഡ്, ഗ്രീൻ ഫിഷർ പൈഡ്, അത് ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ പേരാണ്. ഇത് വൈൽഡ് മാസ്ക്, വയലറ്റ് മാസ്ക് പേരാണ്. ലുട്ടിന് ഓറഞ്ച് ബേസ്, പിന്നെ ലുട്ടിന് ഓറഞ്ച് ബേസ് പാലിഡ്. ഇതിൽ ഒലീവ് ഫിഷർ പൈഡ് ഉണ്ട്, ഒലീവ് ഫിഷർ, ഗ്രീൻ ഫിഷറും ഒലീവ് ഫിഷറും. ലുട്ടിൻ ഓഫീസർ ഫ്ലിറ്റ്. ലുട്ടിന് ഓറഞ്ച് പൈസ പേര്. ലുട്ടിൻ ഓഫീസർ സ്പ്ലിറ്റ് പേര്. ഇത് ഒലീവ് ഫിഷറും ഗ്രീൻ ഫിഷർ പൈഡും. ലുട്ടിൻ ഓഫീസർ സ്പ്ലിറ്റ്. ഇത് ഗ്രീൻ ഫിഷർ ഓപ്ലൈന്, വയലറ്റ് ഫിഷർ, ഇങ്ങനെ പേര്. ഇത് യെല്ലോ ഫിഷർ. ലുട്ടിനോ ഫിഷർ സ്പ്ലിറ്റ്. ലുട്ടിനോ ഓറഞ്ച് ഉഡ് ഓപ്ലൈൻ. ഗ്രീൻ റെഡ് ഉഡ് ഓപ്ലൈന്, സിന്നമൺ ഓപ്ലൈൻ. ലുട്ടിനോ പീച്ച്, ഇത് ലുട്ടിനോ പീച്ച് ഉണ്ട്. അതേപോലെ ഒലീവ് ഫിഷർ പൈഡ്, ഓറഞ്ച് ഫേസ്, പിന്നെ ഫിഷർ ഓപ്ലൈൻസ്. ഇത് ലുട്ടിനോ ഓറഞ്ച് ഡോപ്ലൈൻ, ലുട്ടിനോ ഓറഞ്ച് ഫേസ്. മാവോ പീച്ച്, ടർക്കോയിസിനോ. ഒലീവ് ഫിഷർ പൈഡ്, ഗ്രീൻ ഫിഷർ പൈഡ്. ഇത് ലുട്ടിനോ ഫിഷർ സ്പ്ലിറ്റ്. ഗ്രീൻ ഫിഷർ പൈഡ്. അത് ലുട്ടിനോ ഓറഞ്ച് ടോപ്പ് ലൈൻ, ലുട്ടിനോ ഓറഞ്ച് ബേസ്, ബ്ലൂ ഫിഷർ പൈഡ്, ഒലീവ് ഫിഷർ. ലുട്ടിനോ ഓറഞ്ച് ടോപ്പ് ലൈൻ. മാവ് ഫിഷർ, ഗ്രീൻ ഫിഷർ, വയലറ്റ് മാസ്ക്, പാർബ്ലോ സാബിൾ പൈഡ്. ഇതിൽ ഒലീവ് ഫിഷർ ഉണ്ട്, ഗ്രീൻ ഫിഷർ പൈഡ് ഉണ്ട്, ഒലീവ് ഫിഷർ പൈഡ്, ലുട്ടിന് ഓറഞ്ച് ഫേസ്, ലുട്ടിന് ഫിഷർ സ്പ്ലിറ്റ്, പിന്നെ ഒലീവ് ഫിഷർ. ഇതിൽ വയലറ്റ് ഫിഷർ ഉണ്ട്, ക്രിമിനോ പീച്ച് ഉണ്ട്, ഒലീവ് ഫിഷർ പൈഡ് ഉണ്ട്, ലുട്ടിനോ ഫിഷർ ഉണ്ട്, മാവ് ഫിഷർ പൈഡ് ഉണ്ട്, ലുട്ടിനോ ഫിഷർ സ്പ്ലിറ്റ്.
ഇതിപ്പോൾ ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ, യൂയിൻ ഫിഷർ ഓപ്ലൈൻ അങ്ങനെ ഒരു പെയറാണ്. അതിൽ ചിക്സ് വേറെ പാരൻസിൻ്റെ ചിക്സ് ഉണ്ട്. അതിൽ മാവ് ഫിഷറ്, വയലറ്റ് ഫിഷറ്, പിന്നെ ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ, പാസ്റ്റൽ ഫിഷർ, അങ്ങനെ കുറച്ച് ചിക്സാണുള്ളത്. ഇതിപ്പോൾ പാർ ബ്ലൂ പൈഡ് ഉണ്ട്, പാർ ബ്ലൂ വയലറ്റ്, അതേപോലെ ഫിഷർ ഓപ്ലൈൻസ് ഉണ്ട്, പിന്നെ പാസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇവിടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിലുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് കമ്മ്യൂണിറ്റി ഫിഞ്ചസ്, അതുപോലെ സൺകുനൂറിൻ്റെ ഒക്കെ ബ്രീഡിംഗ് കേജസാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതുപോലെയുള്ള എക്സോട്ടിക് ബേർഡ്സിനെയൊക്കെ കീപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലോ പ്രകാരം പരിവേഷ് ആപ്പിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പരിവേഷ് ആപ്പിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ലിങ്ക് കയറി ഡയറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തു തരും. ഇത് രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഫൈനും മറ്റ് നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. Thank you.
ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാഴ്ചയായിട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഈ ബേഡ് ഇത് സൺകുനൂറാണ്, ടൈംഡ് ആയിട്ടുള്ള ബേഡാണ്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുക ഈ ബേഡ് എന്താ ഇത്ര വയലൻ്റ് ആയിരിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, ഈ ബേഡ് അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാനാണ് ഇവിടെ നോക്കുന്നത്. നമ്മളതിൻ്റെ കേജിൻ്റെ അടുത്തേക്ക് ചെല്ലുംതോറും അത് കൂടുതൽ വയലൻ്റായിട്ട് നമ്മളെ കൊത്താൻ വരെ ശ്രമിക്കുകയാണ്. നമ്മൾ മനുഷ്യർ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിലാണോ ചേർത്ത് പിടിച്ച് നടക്കുന്നത് അതിലും കെയർഫുള്ളായിട്ടാണ് ഈ കിളികൾ ബേഡ്സ് അവരുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാവലിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരൊറ്റ കാഴ്ചയുടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കണ്ട എല്ലാ ബേഡ്സിൻ്റെയും പെയറും സിംഗിൾ പീസും അതുപോലെ ചിക്സ് വരെ ഇവിടെ അവൈലബിളാണ്, ഇവരിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ആവശ്യക്കാരവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫയാസ്കയുടെ അവിയറിയിലെ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ, സീ യു.